ഇടി നടന്നിട്ടുണ്ട് കേട്ടാ. ആ തന്നെ തന്നെ അടുത്ത ഓട്ടോ കൂടെ അടിച്ചിട്ടുണ്ട്. പയ്യന്മാർ സീൻ പയ്യന്മാര് പോണം. ആ അത് തന്നെ അത് തന്നെ. നിങ്ങളുണ്ടോ നാട്ടിൽ വരെ അടിക്ക്? നിങ്ങളാണിപ്പോ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണം അല്ലേ? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീഷർട്ടും ബേക്കിൽ നമ്മളെ സ്വിഗ്ഗിയുടെ ബേഗം കാണുമ്പോൾ മനസ്സിലായി മനസ്സിലാവുമല്ലോ ഇന്നത്തെ വീഡിയോ സ്വിഗ്ഗിയുടെ വീഡിയോ ആണെന്ന്. അപ്പം ഞാൻ വൈകുന്നേരം കേട്ടോ, പാർട്ട് ടൈമാണ്. പക്ഷേ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ ആറ്റിങ്ങളോട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ ഇരുട്ടും മാത്രമല്ല മഴയും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയിട്ട് മാക്സിമം ഓർഡർ ഒക്കെ എടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി ഓൺ ആക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓർഡർ എടുക്കുന്ന തൊട്ട് നമുക്ക് ലാസ്റ്റ് കഴിയുന്ന വരെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ സ്വിഗ്ഗിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ അതാ ഡ്യൂട്ടിയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഓർഡറൊന്നും അടിച്ചില്ല. അപ്പോൾ നേരെ ഇനിയിപ്പം ആറ്റിങ്ങളിലോട്ട് പോയി നിൽക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് ഓർഡറൊക്കെ കിട്ടണം നോക്കാം. ഗൈസ്, റോട്ടിൽ കൂടെ കുതിരയും അതേപോലെ പൊട്ടവും എന്താ പോകുന്നത്. എന്തോ പാർട്ടി പരിപാടിയാണ്, അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. സ്വിഗ്ഗിയുടെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മച്ചാനാണ്. എപ്പോഴും ഓടാനാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ലല്ലേ. എത്ര വർഷം കൊണ്ട് ഓടുന്നു ഇപ്പം? കറക്റ്റ് 2 കൊല്ലം കൊണ്ട് ഓടാണ് കേട്ടോ. രണ്ട് അവിടെ എവിടെ നിൽക്കുന്നത് തന്നെ ഇന്ന് ഓർഡർ ഉണ്ടോ? ഞാനും ഇപ്പൊ കണ്ട നൗഫലും ഒരുമിച്ചാണ് കേട്ടോ സ്വിഗ്ഗിയിലോട്ട് കയറി. ഇത് ഏകദേശം 2 കൊല്ലം 2 കൊല്ലം അതി പുറത്തായി കടന്നു വെച്ചാൽ ഞാൻ തന്നെ ഏകദേശം 2 വർഷം സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തെന്നാ തോന്നണം. അപ്പൊ എന്തായാലും അതിന് പുറത്ത് ഓഫർ ഓടിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഒരു മാറ്റമില്ലാതെ ഇപ്പോഴും സ്വിഗ്ഗി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പാർട്ട് ടൈം തന്നെ എടുത്തത് കേട്ടോ. രാവിലെ ഒക്കെ ഒട്ടുക്കത്തെ വെയിലാണ്. അപ്പം ഈ ഡെലിവറി ബോയ്സിന്റെ ഒക്കെ കാര്യവും ഇത് കഷ്ടമാണ് കേട്ടോ. ഈ ഒരു ട്രാഫിക്കും അതുപോലെ തന്നെ ഈ ഒരു വെയിലും ഇതൊക്കെ സഹിച്ച് ആൾക്കാരെ കൊണ്ട് കൊടുക്കുന്നില്ലേ ഓരോ പൊതിക്കെട്ടുകൾ. ഓക്കെ, അപ്പം എന്തായാലും എനിക്കിതൊരു ഓർഡർ അടിച്ചിട്ടില്ല, ഇതൊരിക്കും അടിച്ചിട്ടില്ല. വെയിറ്റ് ചെയ്യാം. നമ്മളെ ഇരിപ്പിടം എന്താ ഇതാണ് കേട്ടോ. അപ്പം നമ്മളെ കൂടെ ആദിത്യനും ഉണ്ട്. ഡേ ബ്രോ, ഡേ പിന്നെ അറിയാലോ നമ്മളെ കൂടെ സ്റ്റണ്ടിങ്ങിനൊക്കെ വരുന്ന സ്റ്റഡ് മാസ്റ്റർ ആദിത്യൻ. അപ്പം നമ്മളെല്ലാവരും കൂടെ അതാ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കാൻ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അൽഹാജിതാണ് ഓർഡർ അടിച്ചിട്ടുള്ളത്. ഞാൻ ഏകദേശം വന്നപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം 5:42. ഇത്രയും നേരം വരെ എന്താ ഇവിടെ കട്ട പോസ്റ്റായിരുന്നു. ഓഹ്, രക്ഷയില്ലാത്ത പോസ്റ്റായപ്പോൾ കേട്ടോ. ഒറ്റ ഓർഡർ പോലും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച ഞായറാഴ്ച ഓർഡറൊക്കെ ഓടി മരിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. പക്ഷേ വൺ ഷോക്കായി പോയി. അപ്പം ഫസ്റ്റിലത്തെ ഓർഡറും കൊണ്ട് പോവേണ്. ബ്ലോക്കില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ട്രാക്കിൽ കൂടെ നമ്മളെ കയറ്റി വിടുകയാണ്. പാർട്ടി പരിപാടി നടക്കുകയാണ് ഇപ്പം, അതിൻ്റെ ബ്ലോക്കാണ്. ഒരു ഓർഡറും കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ അടുത്ത ഓർഡറും കൂടെ അടിച്ചിട്ടുണ്ട്. 2 ഡബിളാണ് കേട്ടോ. അപ്പോൾ 2 ഡെലിവറിയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഫസ്റ്റിലത്തെ ഓർഡർ 2 ഡെലിവറിയാണ് കേട്ടോ. 2 വീട്ടിൽ കൊണ്ടു കൊടുക്കണം. അയ്യോ, 25 രൂപയുടെ ഓർഡറാണ്. പക്ഷെ കൊണ്ടു കൊടുക്കാനായിട്ട് 100 രൂപയുടെ പെട്രോളാവും. മിക്കാറും ഒരു ഇടി അടക്കാൻ സാധ്യത ഉണ്ട്. ഒരു വയസ്സായ മാമനാണ് കേട്ടോ വണ്ടി ഓടിക്കണം. പുള്ളിക്കാരൻ റിവേഴ്സ് എടുത്തിട്ട് നടക്കുന്നില്ല. അയ്യോ, തട്ടി ഇടി നടന്നിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഈ പിക്കപ്പാരെ ഒരു തുള്ളി റിവേഴ്സ് എടുത്ത് കൊടുക്കുന്നില്ല. ആ പുള്ളിയുടെ ഗിയർ വീഴുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അയ്യോ, അപ്പൊ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അടുത്ത ഇടി കിട്ടിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഡർ എടുക്കാം. 2 ഫുഡും റെഡി ആയിട്ടിരിക്ക. 66:12. ഓക്കെ, അപ്പം 2 ഫുഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോവാം ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ. ആ തന്നെ തന്നെ. ഓ, ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയത്. ഇന്ന് ഓടാനായിട്ട് ഇറങ്ങിയ. അപ്പം ഗോപ്രയുടെ വച്ചതേ ഉള്ളൂ. പോട്ടെ, ചുമ്മാ മുതൽ കുഴപ്പം. ഏ, എക്സ്പ്രസ് ഇല്ലല്ലേ. ഞാൻ മുമ്പ് ഓടിയിരുന്നത് അതിലാ, കുഴപ്പമില്ല. പോട്ടെ. ഗായ്സ്, ഇപ്പം വന്ന ബ്ലോക്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി തിരിച്ചു പോകണം. അതൊക്കെയാണ് ടാസ്ക്. കുത്തിക്കേറ്റ അല്ലാതെ വേറെ വഴിയില്ല. അയ്യോ, ആമാ നേരത്തെ ആമാ.
വെച്ച് പേടിച്ചു. എൻ്റെ സ്വിഗ്ഗിയിലെ ഡെലിവറി എന്ന് വെച്ചാലേ പയ്യൊന്നുമല്ല, ഓർഡർ ഫുഡ് എപ്പോൾ എടുക്കും അപ്പോൾ വണ്ടി എടുത്ത് ഒറ്റ വിടൊക്കെ വെട്ടിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലൊക്കെ സ്ഥലത്തെത്തും. ചാൻസ് കിട്ടി അത് ഓവർ ആക്കുവല്ലേടാ ഫുൾ. ആ സ്വിഗ്ഗി നടാ മാഡം, ഇതിപ്പം ഞാൻ മറ്റേ ആദ്യത്തെ ഓർഡർ. ഹലോ, അറിയാമോ? അറിഞ്ഞൂടെ, കൊള്ളാം. ഫേമസ് യൂട്യൂബർ ഡ്യൂക്ക് സനൽ. വീട്ടിൽ പോയി നോക്കണം കേട്ടോ. പൈസ അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, അതൊരു ലേഡി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അടുത്ത നമുക്ക് അടുത്ത ഓർഡർ ഉണ്ട് കേട്ടോ, അത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്, അത് കൊടുക്കുവാനായിട്ട് പോവാം. കറക്റ്റ് ലൊക്കേഷൻ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഇനി കസ്റ്റമറെ വിളിച്ചു നോക്കാം. പാൾ സൊസൈറ്റി അപ്പോൾ അവിടെ പോയി നിൽക്കാം. ചേച്ചി പാൾ സൊസൈറ്റി എവിടെയാണ്? പാൾ സൊസൈറ്റി അനി അനീഷ് എന്ന് പറഞ്ഞ ആരെങ്കിലുണ്ടോ അടുത്ത്? ആ അയ്യോ അതറിയാൻ വയ്യ, തന്നല്ലേ. ആ അപ്പം അതായിരിക്കും. ഓക്കെ പോയിട്ട് വരാടാ. ഓക്കെ ചേച്ചി, താങ്ക് യു. ചേച്ചിയാര് വേണം സപ്പോർട്ട്. ആ അവിടെ രണ്ട് ചേച്ചി അടുത്ത് ചോദിച്ചു, അപ്പം അവർ കറക്റ്റ് പറഞ്ഞു തന്നു. ഓക്കെ ഏട്ടാ, താങ്ക് യു. എൻ്റെ പൊന്നളിയാ ഇപ്പൊ കേടന്നേനെ ഇവിടെ ആരും കണ്ടില്ല. അയ്യോ രണ്ട് കൊച്ചുള്ളരണ്ടേട്ടാ മുകളിൽ നിന്ന്. ഈ രണ്ട് ഓർഡർ കൊടുത്തപ്പോൾ കിട്ടിയ പൈസ എന്ന് വെച്ചാൽ 35 രൂപയാണ് കേട്ടാ കിട്ടിയത്. ഫസ്റ്റിലത്തെ ഓർഡർ കൊടുത്തപ്പോൾ 25 രൂപ, രണ്ടാമത്തെ ഓർഡർ കൊടുത്തപ്പോൾ 10 രൂപ. അതിലാണ് 35 രൂപയ്ക്കാണ് ഈ ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെ കുത്തിച്ചവട്ടിയൊക്കെ നമ്മൾ കയറി വന്ന. ഓക്കെ അപ്പോൾ അതാ 3rd ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ അടിച്ചിട്ടുള്ള. റെഡി ആയില്ല ഇതൊരിക്കും ഇല്ല ഇവിടെ ഫുഡ് റെഡി ആയിട്ടില്ല. കുറച്ച് നേരത്തോടെയൊക്കെയാണ് അപ്പുറത്ത് രണ്ട് ബംഗാളി ഇപ്പുണ്ട്, അവർ രണ്ടും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കാം കിട്ടട്ടെ. 0061. ഓക്കെ അപ്പോൾ നമ്മളെ ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് താമസിച്ച് പക്ഷേങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മളെ ലൊക്കേഷൻ ഇപ്പോൾ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് നോക്കട്ടെ. ഇനി അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ നേരം. ഏകദേശം ഇപ്പോൾ ടൈം 6:42 ആയിട്ടുണ്ട്, ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നൈറ്റ് വ്ലോഗ് എടുത്താൽ ഒന്നും കാണത്തില്ല, നോക്കാം എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പം ഒരു മാറ്റമില്ലാത്ത ബ്ലോക്കാണല്ലോ. എനിക്കിപ്പോൾ ഈ ഓർഡർ കൊടുക്കാനുള്ളതെന്ന് വെച്ചാലേ ഈ ട്രാക്കിൽ കൂടെ അപ്പുറത്ത് പോയി കറങ്ങി അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വന്നിട്ട് വേണം. ആ ഒരു സൈഡിലാണ് വീടിരിക്കുന്നത് കേട്ടോ, ഈ രണ്ട് സൈഡും നിറച്ച് വണ്ടികളാണ്. എൻ്റെ പൊന്നെ നോക്കിയാൽ അപ്പുറത്തെ ട്രാക്കിൽ ഉള്ളിലോട്ടാണ്, സൈഡിലായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു, പക്ഷേ ഉള്ളിലോട്ടാണ് വീട്. അപ്പോൾ എന്തായാലും വൈകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. പയ്യന്മാർ സീൻ പയ്യന്മാർ പോകണം. ഓക്കെ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. എവിടെ പോയതാ? പാട്ട് പരിപാടിക്ക? ആ നിങ്ങളുണ്ടോ പാട്ട് പരിപാടിക്ക്? നിങ്ങളാണിപ്പോ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണം അല്ലേ? അത് തന്നെ. താങ്ക് യു. ഓ എടാ ശരിടാ, ഹായ്. പയ്യന്മാരൊക്കെ പവറാണല്ലോ. 7 മണിക്ക് ശേഷം പറ ഓർഡർ അടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൊണ്ട് കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കും അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ പറ്റും തോന്നണം അല്ലേ, അപ്പം ഇതും കൂടെ കൊടുക്കുന്ന നമുക്ക് കാണാം. പക്ഷേ അടുത്ത ഓർഡർ ബാറിലാണ് കേട്ടോ. ഹോട്ടൽ സൂര്യ എന്നൊരു ബാറിൽ. ഓക്കെ അതെ അല്ലേ. ഓക്കെ ബ്രോ, അടുത്ത ഡെലിവറി ഇവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ഉണ്ട്. മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഫുഡ്. അതിൻ്റെ മണം അങ്ങനെ അടിച്ച് കയറി കേട്ടോ, സംഭവം കൊതിയായിട്ട് വയ്യ. ഒക്കെ എന്തായാലും കൊണ്ടു കൊടുക്കാം.
ഓക്കെ ബ്രോ. ഓക്കെ ശരി. ഗൈസ് ഇത്ര ഓർഡർ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം 8 മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം അങ്ങോട്ട്. അപ്പം അത് നേരെ ഇപ്പം വീട്ടിലോട്ട് പോവാ. എന്തെന്ന് വെച്ചാൽ ഓടാം. ബാക്കി ഓടത്തിൻ്റെ കേസ് എന്തെന്ന് വെച്ചാലേ, ഞാൻ ഇപ്പം നേരത്തെ 3 മണിക്ക് ചെന്നായിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ നിന്ന് ഈ ഗോപ്രയും ഹെൽമെറ്റും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ പെടലി ബേക്ക് പെയിൻ പിന്നെയും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇനി അവിടെ നിന്ന് ആ സീനാവുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ടങ്ങ് പോവുകയാണ്. വേദനെടുത്ത് തുടങ്ങി നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. അതായത് ആ ഒരു വേദന ഇതുവരിക്കും കുറയുന്നില്ല. ഇതിപ്പോൾ 4 മാസം കഴിഞ്ഞു തോന്നുന്നത്. ഇതുവരിക്കും അന്നത്തെ ആക്സിഡൻറ്റിൻ്റെ വേദന ഇതുവരിക്കും മാറിയിട്ടില്ല കേട്ടോ. വൺ സീനായിട്ട് പോവുകയാണ് ആ കേസ്. അപ്പം എന്ന് വെച്ചാൽ സാധാരണ സ്വിഗ്ഗിയിൽ ഓടാനായിട്ട് മാത്രം പോകാൻ നേരത്ത് ഞാൻ ഈ ഹെൽമെറ്റല്ല, ഞാൻ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഹെൽമെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അല്ലാതെ ഓടുന്നത് കേട്ടോ. ആ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ നേരത്ത് എനിക്ക് ഒരു മുതുവിൻ്റെ ഭാഗത്ത് എനിക്ക് പെയിൻ വലുതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് പറ ഓടി ഓടി പോകാനും പറ്റും. ഇതിപ്പം ഗോപ്രയും ഇത്ര വെയിറ്റുള്ള ഹെൽമെറ്റോടൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചെറുതല്ല ഒരു നല്ല രീതിയിൽ വേദന എടുത്ത് തുടങ്ങിയപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാനിപ്പം നിർത്തിയിട്ട് ഡ്യൂട്ടി ഓഫ് ആക്കിയിട്ട് നേരെ ഇപ്പം വീട്ടിലോട്ട് പോവേനെ കേട്ടോ. ഇന്നപ്പം ഇത്ര ഓർഡർ എടുത്തിട്ടുള്ളു. നേരെ ഇനിയിപ്പോൾ വീടെത്തിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാ വീടെത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഒന്ന് തലയിൽ തന്നെ പോകുന്നത് ഭയങ്കര വേദന ഓടി. അപ്പം ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് പോകാനാണ്. ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്ങാനും പോകണം. അപ്പം നമ്മളെ മൊയിലൊക്കെ പ്രസവിച്ച് കേട്ടോ. നമ്മളെ ചാനലിൽ 8 കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമുക്ക് മറ്റേ ചാനലിൽ നാളെ ഇട്ടേക്കാം കേട്ടോ. നാളെ നമുക്കത് ഷൂട്ട് ചെയ്യാമേ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ സ്പെഷ്യൽ വീഡിയോ നമ്മളെ ജിഎസ് ബ്ലോഗ്സ് അത് ചാനലിലെ നെയിം നല്ലതെന്ന് പറഞ്ഞുതരാൻ കുറേ അറിഞ്ഞിട്ട് പറയുന്നത് ആരും പറഞ്ഞു തരുന്നില്ല. ഒരു പേര് കണ്ടുപിടിച്ച് പറഞ്ഞു തരണം കേട്ടോ. അപ്പം നാളെ നമ്മൾ അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളെ മറ്റേ ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. ആ ചാനൽ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ അപ്പൊ എന്തായാലും മറ്റൊരു ജില്ലയും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അത് വരയ്ക്കും.